രക്തദാഹി മലയാളം ഹൊറർ നോവൽ ഭാഗം 23. തൊട്ടടുത്ത കസേരയിൽ നീലു ഇരുന്നു. ഗംഗയുടെ മനസ്സിൽ ദത്തം തിരുമേനി പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ നിറഞ്ഞു നിന്നു. പതിയെ അവൾ ലക്ഷ്യത്തിലേക്ക് കാലെടുത്തു വെച്ചു. സുഭദ്രാമേ, അവൾ വിളിച്ചു, നമ്മുടെ ഭദ്രാമോൾ പനി വന്ന് മരിക്കുമ്പോൾ ഇതേ പ്രായമായിരുന്നു അല്ലേ? ഞാൻ ഇവളെ കാണുമ്പോൾ എപ്പോഴും ഓർക്കും ഇവൾക്ക് ഭദ്രാമോളുടെ അതേ പ്രകൃതമാണെന്ന്. നീലുവിന് ഈ ഭദ്രയെ അറിയാമോ? സുഭദ്രാമയുടെ മോളാ. പാവം, അവൾക്കൊരു വല്ലാത്ത പനി വന്ന് പെട്ടെന്ന് മരിക്കുകയായിരുന്നു. അവളെ ഒരു ചെറുപ്പക്കാരൻ സ്നേഹിച്ചിരുന്നു. ഓ, എന്താ അവൻ്റെ പേര്? ഞാനങ്ങ് മറന്നു. ഓ, അലക്സ്. അത് കേട്ട് സുഭദ്രാമൻ ഞെട്ടിപ്പോയി. എല്ലാം മറിഞ്ഞു വെച്ച് ഇവൾ കുത്തി നോവിക്കുകയാണല്ലേ. സുഭദ്രാമ ഗംഗയെ ദേഷ്യത്തിൽ നോക്കി. നീലു പതിയെ കസേരയിൽ നിന്നെഴുന്നേറ്റു അവർക്ക് മുമ്പിൽ പുറംതിരിഞ്ഞു നിന്നു. പെട്ടെന്നവൾ ഗംഗയ്ക്ക് നേരെ തിരിഞ്ഞു. ഞാൻ നീലുവല്ല, ഞാൻ ഭദ്രയാണ്, ഭദ്ര. സുഭദ്രാമ അത് കേട്ട് ഞെട്ടിവിറച്ചു. മോളെ, അവർക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടവനെ ഞാൻ തീർക്കും. പകമുറ്റിയ അവളുടെ കണ്ണുകളിൽ നിന്ന് തീ പാറുന്നതായി സുഭദ്രാമയ്ക്ക് തോന്നി. വിടില്ല ഞാൻ അയാളെ, കൊല്ലും. അവൾ ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് അവൾക്ക് മറ്റൊരു രൂപം കൈവന്നു. വെള്ള സാരി അണിഞ്ഞ് നീണ്ട മുടികളും വായിൽ നിന്ന് കൂർത്ത പല്ലുകളും പുറത്തു ചാടി. രക്തദാഗിയായി അവൾ നാവ് നീട്ടി. കൊല്ലണം, എനിക്ക് അയാളെ കൊല്ലണം. എൻ്റെ ഭദ്രമോൾ! സുഭദ്രാമ പൊട്ടിക്കരഞ്ഞുപോയി. അവർ നീലുവിൻ്റെ രൂപം കണ്ട് വെട്ടിവിറച്ചു. സുഭദ്രാമ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഗംഗ ഞെട്ടൽ ഭാവിച്ച് മുറിയുടെ മൂലയിൽ ഒതുങ്ങി നിന്നു. അവളുടെ ഉള്ളിൽ ഒരു വിജയചിരിയുണ്ടായിരുന്നു. സുഭദ്രാമ ഗംഗയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഭദ്ര നിലത്തേക്ക് കിടന്ന് അവൾ പാമ്പിനെ പോലെ ഇഴയാൻ തുടങ്ങി. ഒടുവിൽ നീലുവിൻ്റെ ശരീരത്തു നിന്ന് ഭദ്ര സർപ്പമായി പുറത്തു വന്ന് തുറന്നു കിടന്ന ജനാല വഴി പുറത്തേക്ക് പാഞ്ഞു. നീലു തറയിൽ ബോധമറ്റു കിടന്നു. സുഭദ്രാമ പേടിക്കണ്ട, ഇനി എല്ലാ സത്യങ്ങളും സുഭദ്രാമ തുറന്നു പറഞ്ഞേ പറ്റൂ. ഈ പറഞ്ഞ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാനായില്ല മോളെ, എല്ലാം നേരി കാണേണ്ടി വന്നല്ലോ. കൊച്ചച്ഛൻ വരും മുമ്പ് എനിക്ക് മടങ്ങണം. കൊച്ചച്ഛനെ മാത്രമല്ല, നമുക്ക് രക്ഷിക്കാനുള്ളത് ഗായത്രിയും രക്ഷപ്പെടുത്തണം. പിന്നെ നീലുവെന്ന പേരിൽ ഇവിടെ കടന്നുകൂടിയത് ആരാണെന്നും അറിയണം. അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും. പിന്നെ ഭദ്രയെ ഇരുത്തണം. അവൾ ഗതി കിട്ടാതെ അലയുകയാണ്. അവൾ കാരണം ചിലരെ ആ പ്രദേശത്ത് കാണാതാകുന്നു. ആ വീടിനുള്ളിൽ ദുർമരണം നടന്നിട്ടുണ്ടെന്ന് തെളിവുമുണ്ട്. ഭദ്ര നീലുവിൽ മാത്രമല്ല, ഗായത്രിയിലും കടന്നുകൂടിയിട്ടുണ്ട്. അവർ ഇരുവരും നീലു കിടന്ന മുറിച്ചാരി ഹാളിലെ സെറ്റിയിൽ വന്നിരുന്നു. പറ സുഭദ്രാമേ, കൊച്ചച്ഛൻ വന്നാൽ എല്ലാത്തിനും തടസ്സമാകും. സുഭദ്രാമയുടെ ഉള്ളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി മറിഞ്ഞുകിടന്ന രഹസ്യങ്ങൾ മറനീക്കി മനസ്സിലേക്ക് ഓടിവന്നു. അവർ ഉള്ളിൽ ആരും അറിയാതെ സൂക്ഷിച്ച രഹസ്യങ്ങളുടെ കല്ലറ ഇതാ വീണ്ടും തുറക്കുന്നു. ഒരിക്കൽ എല്ലാം അടക്കം ചെയ്ത കല്ലറയാണത്, മനസ്സെന്ന കല്ലറ. ഭർത്താവിനെ രക്ഷിക്കാൻ, അയാൾക്കൊപ്പം ജീവിക്കാൻ എടുത്തണിഞ്ഞ മുഖം കൂടി ഇതാ വലിച്ചു കീറപ്പെട്ടിരിക്കുന്നു. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് മുമ്പിൽ. ഇനി ഒന്നും ഒളിച്ചു വെക്കേണ്ടതില്ലെന്ന് സുഭദ്രാമയ്ക്ക് തോന്നി. അവർ പറഞ്ഞു തുടങ്ങി. സ്വന്തം മകളെ തൊഴിച്ചു കൊന്നതുപോലെ സ്വന്തം അച്ഛനെയും രാഘവേട്ടൻ വകവരുത്തുകയായിരുന്നു. വീടും പുരയിടവും സ്വന്തം പേരിൽ എഴുതി കൊടുക്കണമെന്ന് രാഘവേട്ടൻ ആവശ്യപ്പെട്ടു. എനിക്ക് രണ്ട് ആൺമക്കളാണ്, രണ്ടുപേർക്കും തുല്യമായ ഞാൻ വീതിക്കുള്ളൂ. ആ ഒരു വാക്ക് അച്ഛൻ്റെ ജീവൻ എടുക്കുകയായിരുന്നു. അത് വീടിനുള്ളിൽ വെച്ചായിരുന്നോ? അല്ല, കിണറ്റുകരയിൽ വെച്ച്. ഇനി ഒന്നുകൂടി പറയാനുണ്ട് ഗംഗെ. അലക്സ് എന്ന ചെറുപ്പക്കാരൻ അവളുടെ ബർത്ത്ഡേക്ക് വന്നിരുന്നു. മകൾ പരിചയപ്പെടുത്തുകയും ചെയ്തു. അലക്സ് ഇവിടുന്ന് പോയപ്പോൾ വൈകുന്നേരം 6:30 കഴിഞ്ഞിരുന്നു. രാഘവേട്ടൻ്റെ കാറിനാണ് ഇരുവരും പോയത്. കാറിൽ വെച്ച് വകവരുത്തിയതിന് ശേഷം അയാൾ പാളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഒന്നൊഴിയാതെ അയാൾ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പുറത്തു നിന്ന് അകത്തേക്ക് വന്ന ഭദ്രമോൾ അത് കേൾക്കുകയായിരുന്നു. അവൾ അച്ഛന് നേരെ തിരിഞ്ഞു. തീർത്തു കളഞ്ഞല്ലോ അച്ഛാ, ഞാൻ അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്. അത് കേട്ടതും അടിവേർ കൂട്ടി തൊഴിക്കുകയായിരുന്നു. അവർ വിങ്ങി പൊട്ടിക്കരഞ്ഞു. ഗംഗ ഓർത്തു, മാത്യൂസ് മനക്കണ്ണി പറഞ്ഞതാണെങ്കിലും അത് സത്യമായിരുന്നു. നീ പറ മോളെ,
ഇനി അയാൾ എന്നെയും കൊല്ലും. എൻ്റെ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് വയ്യാഴിക ഞാൻ അഭിനയിക്കുകയായിരുന്നു. സുബ്രഹ്മണ്യനോട് ചോദിച്ച ഇതേ ചോദ്യം ഞാൻ കൊച്ചച്ചനോട് ചോദിക്കും. പറയാൻ മടിച്ചാൽ ഞാൻ നീലുവിനെ വിളിക്കും. അവളുടെ മാറ്റം കൺമുന്നി കാണിക്കും. എന്തു വന്നാലും സുബ്രഹ്മ ഇറങ്ങി വരാൻ പാടില്ല. ആ സമയം നീലു ബോധക്കെട്ടിൽ നിന്ന് ഉണരുകയായിരുന്നു. അവൾ എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നിരുന്നു. സുബ്രഹ്മ നീലുവിനെ കണ്ടു ഞെട്ടി. സുബ്രഹ്മേ, ഞാനങ്ങനെ ആ മുറിയിൽ? ഗംഗയും സുബ്രയും മുഖത്തോട് മുഖം നോക്കിപ്പോയി. മോളി ചെന്ന് മുഖം കഴുകിയിട്ട് വാ, ഗംഗ അവളോടായി പറഞ്ഞു. പാവം, ഈ അവസ്ഥയിൽ തന്നെയാ ഗായത്രിയും കടന്നു പോകുന്നത്. നീലു തിരിഞ്ഞു നടന്ന നിമിഷം ഗംഗ സുബ്രഹ്മയെ ഓർമ്മപ്പെടുത്തി. ഒരു കാരണവശാലും നീലുവിൻ്റെ മുൻപിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അപ്പോഴേക്കും മുറുക്കി പുറത്ത് നീലു ഗംഗയുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. തുടരും.